ഫൈനാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോയൽ. ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു വിഷയം പറയാനായിട്ടാണ്. സ്വിമ്മിംഗ് സംബന്ധിച്ച ഒരു വിഷയമല്ല, പകരം സ്വിമ്മിംഗ് പൂളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു Q&A ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു Q&A വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ചോദ്യങ്ങളും സ്വിമ്മിംഗ് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് തിരക്കൊക്കെ ആയി കഴിഞ്ഞൊരാഴ്ചയിൽ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഈ ആഴ്ചയിൽ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ Q&A ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. കാരണം സ്വിമ്മിംഗ് സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഒരു പ്രത്യേക വിഷയം പറയാനായിട്ടാണ് പൂൾ മെയിൻ്റെനൻസ് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനിന്ന് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ചില റിച്ചായ കുറച്ച് ആൾക്കാർ, സാധാരണക്കാർക്ക് സാധിക്കില്ല ഒരു പൂൾ പണിയാനൊക്കെ ആയിട്ട്, റിച്ചായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ കുറേ വീടുകൾ കണ്ടിട്ടുണ്ട്. ആ ഒരു വീടിൻ്റെ തൊട്ട് സൈഡിൽ ഒരു നല്ലൊരു സ്വിമ്മിംഗ് പൂള് പണിയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്വിമ്മിംഗ് പൂള് പണിയുന്നത് നല്ലൊരു രസമാണ്. നമ്മൾ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ ഈ ഫിൽറ്ററൊക്കെ ഓണാക്കുമ്പോൾ ഒരു താളാത്മകമായിട്ടുള്ള അതിൽ നിന്ന് വെള്ളമൊക്കെ ചേർന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമാണ്. സോ അവർ പണിയുന്നത് ഈ ഒരു വീടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, കാരണം വീടിൻ്റെ തൊട്ട് സൈഡിലൊരു സ്വിമ്മിംഗ് പൂൾ ഇപ്പോഴും ഒരു റോയൽ ലുക്കാണ്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്. പക്ഷേ അവർ അതിനകത്ത് വ്യായാമം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പണിതിരിക്കുന്നത്. അത്ര പേര് വ്യായാമം ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. പക്ഷേ അവരുടെ ലക്ഷ്യം എപ്പോഴും വ്യായാമം തന്നെയായിരിക്കും. മാത്രമല്ല ഇപ്പോൾ പണിയുന്ന ഒട്ടുമിക്ക ഫ്ലാറ്റുകൾക്കും സ്വിമ്മിംഗ് പൂള് പണിയുന്നതായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. അവരുടെയും ലക്ഷ്യം ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാവരും വ്യായാമം ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവരിത് പണിയുന്നത്. പക്ഷേ ഈ പണിയുന്നവർ അതുപോലെ തന്നെ പണിയിപ്പിക്കുന്നവർ അറിയാതെ പോകുന്ന ഒരു സംഭവമുണ്ട്, പൂൾ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഭവം. ഇത് വെള്ളത്തിന് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലുള്ള വെള്ളത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോയില്ല എങ്കിൽ പൂളിലെ ആ വെള്ളം നമുക്ക് നന്നായിട്ട് റിയാക്ട് ചെയ്യും. ഈ റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ പൂളിലെ വെള്ളം പച്ച കളർ വരും എന്നുള്ളതാണ്. ഈ പച്ച കളർ എന്ന് പറയുന്നത് ഒരു തരം ഫംഗസാണ്. അതായത് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു പൂപ്പായിലാണ്. ഇത് വെള്ളത്തിൽ ഒരു സൈഡിൽ പെട്ടെന്നൊന്ന് വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ ഇപ്പോഴും പൂളിൽ ഇങ്ങനെ ഒരു പൂപ്പായിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പണിത് സ്വിമ്മിംഗ് പൂള് പണിത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് ചെയ്യില്ല, പകരം നമ്മൾ തന്നെ ഇത് ചെയ്യണം. ഇത് ചെയ്യാനായിട്ട് അറിയാത്തവരാണ് എങ്കിൽ എത്ര റോയൽ ലുക്കിൽ നമ്മൾ സ്വിമ്മിംഗ് പൂള് പണിതാലും എത്ര വലിയ വീടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂള് പണിതാലും ആ വീടിൻ്റെ മുമ്പിൽ പച്ച കളറായിട്ട് വളരെ വൃത്തി ഇല്ലാത്ത രീതിയിൽ ഇത് കാണുക എന്ന് പറയുന്നത് കാണാൻ തന്നെ ഭയങ്കര പ്രയാസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരിക്കലും പച്ച കളർ വരാത്ത രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞവർക്ക് മാത്രമേ ഇതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ പൂപ്പായലിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് സ്പ്രെഡാവും. ആദ്യം നമ്മൾ നോക്കുമ്പോൾ വെള്ളം ചെറുതായിട്ടൊരു മങ്ങിയ കളറായിരിക്കും, പിന്നീട് കുറച്ചുകൂടി കൂടിയ മങ്ങിയ കളറാവും, പിന്നെ നമുക്ക് ഡീപ്പൊന്നും കാണാത്ത രീതിയിൽ ഉള്ള രീതിയിൽ വെള്ളം അവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പച്ച കളർ കയറി തുടങ്ങും. ആ പച്ച കളർ കയറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ
നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഒരു പൂളായിരിക്കും വീടിന് മുമ്പിൽ ഉണ്ടാകും. ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നത്, നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇതാണ്, പൂള് വറ്റിച്ചിടും. കാരണം ആ പൂള് വറ്റിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പച്ച കളറും കാര്യങ്ങളൊന്നും പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം അതിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾ പൂള് വറ്റിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂളിലേക്ക് ഉപയോഗിക്കുന്ന ടൈല് സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ള ടൈലാണ്. ഈ ടൈല് നമ്മൾ ആദ്യം ഒട്ടിച്ച് പിന്നെ കുറേ നാൾ വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം പിന്നെ ഈ ടൈല് വെള്ളം, നമ്മൾ ഈ പൂളിലെ വെള്ളം ഫുള്ള് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെയിൽ നന്നായിട്ട് ചൂടടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈലില് പൊള്ളയ്ക്കാനായിട്ട് ഇടയും. അങ്ങനെ പൊള്ളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പൊട്ടി പോരാനായിട്ട് ഇടയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ വർഷം വന്നു, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നല്ലൊരു വല്ല ഫംഗ്ഷനൊക്കെ വരികയാണ്, അപ്പോൾ പൂളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളമൊക്കെ നിറയ്ക്കുമ്പോൾ ഈ സാധനം പൊട്ടി പൊളിഞ്ഞ് പോരാനായിട്ടിടും. അപ്പോൾ ആരെങ്കിലും പിന്നെ ഈ പൂളിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊട്ടിയ ടൈലില് സ്വിമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അപകടമാണ് നിങ്ങൾക്ക് വരാനായിട്ട് ഇടയാവും. ഒരു 8 സ്റ്റിച്ച് 9 സ്റ്റിച്ച് വരെ വന്നിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥകളല്ല, ആൾക്കാർ പറഞ്ഞിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഉള്ളതൊക്കെ ചെറിയ ചെറിയ ടൈലുകളാണ്. സോ കുറച്ചുകൂടി പഴയ പൂളുകളൊക്കെ പണിയുമ്പോൾ ഏകദേശം ഒരു ഇത്ര മുതൽ ഒരു രീതിയിലുള്ള ഇത്ര വലിപ്പത്തിലൊക്കെ ഉള്ള ടൈലുകളായിരിക്കും ഉണ്ടാവും. ഈ ടൈലുകളെല്ലാം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടമാണ്. ചെറിയ ടൈല് പൊട്ടുന്നത് പോലെയല്ല, വലിയ ടൈല് പൊട്ടിക്കഴിഞ്ഞാൽ വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക. സോ സ്വിമ്മിംഗ് പൂള് പണിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും വെള്ളം വറ്റിച്ചിടാനായിട്ട് ഇടയാകരുത്. അത് വലിയൊരു അപകടത്തിലേക്കാണ് നിങ്ങളെ നയിക്കുക. മാത്രമല്ല പിന്നീട് പണിയുമ്പോൾ വലിയൊരു ചിലവ്, ഒരു വലിയൊരു തുക അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും. ഇങ്ങനെ ലക്ഷങ്ങൾ കൊടുത്ത് പണിത പൂള് പിന്നീട് ഉപയോഗശൂന്യമാവുകയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഞാൻ ചെയ്ത ഒരു സംഭവമാണ്, ഞാനൊരു ടീമിനെ ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ടീം നമ്മുടെ കയ്യിലുണ്ട്. അത് കുറച്ചുകൂടി ഈ ലോക്ക്ഡൗണൊക്കെ കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി ഒന്ന് ആൾക്കാരെ ഒന്ന് കൂട്ടി കുറച്ച് വലിയ ടീമാക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടീമിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ നല്ല രീതിയിൽ സ്വിമ്മിംഗ് പൂൾ മെയിൻ്റനൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ടീമാണ്. ഞാനാണ് ആ ടീം കൊണ്ടു നടക്കുന്നത്. സോ നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ള ആൾക്കാരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഡിസ്പ്ലേയിൽ ഇപ്പോൾ വരുന്ന എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഒരു ടീമിലെ ഒന്നോ രണ്ടോ പേരെ നിങ്ങളുടെ അടുത്തേക്ക് വിടുകയും നിങ്ങളുടെ പൂള് നല്ലൊരു രീതിയിൽ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീമിനെയാണ് ഞാൻ വാർത്തെടുത്തിരിക്കുന്നത്. സോ ഇനി സ്വിമ്മിംഗ് പൂൾ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ആളില്ലാത്തത് കൊണ്ട് പൂള് വറ്റിച്ചിടുകയോ പൂള് പണിയാതിരിക്കുകയോ ചെയ്യേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പൂള് കൊണ്ടുതോളൂ. മെയിൻ്റനൻസിൻ്റെ കാര്യം അതൊന്ന് നമ്മളൊന്ന് വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു വീക്കിലി വൺസ് വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് അത് ഇന്നെ കറക്റ്റ് ട്രീറ്റ് ചെയ്ത് തുടർന്ന് ബാക്കിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത് തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ജില്ലകളിൽ എനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആൾക്കാർക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന് തിരിച്ചു വരാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ആര് വിളിച്ചാലും വളരെ സന്തോഷപൂർവ്വം നമ്മളത് സ്വീകരിക്കും. എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ജില്ലയിലുള്ളവരൊന്നും വിഷമിക്കേണ്ടതായിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനത് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചെയ്തു തരാവുന്നതാണ്. കാരണം നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ, വൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്രെയിനിലൊക്കെ വന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ദൂരമൊക്കെ പോകുന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അതിനൊക്കെ ഒരു മാർഗമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ആൾക്കാരെ ഞാൻ നിങ്ങളുടെയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതിനൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഏകദേശം ഒരു 17 പൂളുകൾ
ഇതുപോലെ വറ്റിച്ചിട്ടതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ തൃശ്ശൂർ നമ്മളറിയാത്തവർ ഇങ്ങനെ പൂൾ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നടക്കുന്നു അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിൽ വിളിക്കാം. നമ്മൾ വന്നത് ചെയ്തു തരുന്നതായിരിക്കും. മറ്റു ജില്ലക്കാർക്കും ഈ പറഞ്ഞപോലെ വിളിക്കാം. ലെങ്ത്ത് ഇപ്പം ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. സോ ഇപ്പം തിരുവനന്തപുരത്തൊക്കെ ഉള്ളേരിയയിലേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള പൂളാണെങ്കിൽ എനിക്ക് വരാനും അന്നത്തെ ദിവസം തന്നെ നമുക്ക് തിരിച്ചു വരാനും സാധിക്കുന്ന രീതിയിലാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേരെ നമ്മൾ പറഞ്ഞു വിടുന്നതായിരിക്കും. അതുപോലെ ഒരറ്റാണ് കാസർഗോഡ്. കാസർഗോഡ് ഇതുപോലെ വന്ന് നമ്മൾ ചെയ്ത് തിരിച്ചു വരാനായിട്ട് ഒരു രാത്രി 10 മണി 11 മണിക്കുള്ളിൽ വീട്ടിലെത്താവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ല, നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഈ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണുന്ന സർവീസുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെൻ്റെ ഒരു കാർഡാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ കോൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളിത് കാണുന്നവർ ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു സ്വിമ്മിംഗ് ടിപ്പല്ല, കാരണം ഇത് സ്വിമ്മിംഗ് പൂൾ സ്വന്തമായുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാവുക. സോ നിങ്ങൾ കാണുന്നവർ പരമാവധി നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ആ ഷെയറിൻ്റെ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നല്ലൊരു രീതിയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരുപാട് പൂളുകൾ നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളൊക്കെ ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊരു പൂളും അടഞ്ഞു കിടക്കാനായിട്ട് ഇടയാവില്ല. ഇപ്പോൾ വീട്ടിലത്തെ പൂളാണെങ്കിലും ഫ്ലാറ്റുകളുടെ പൂളുകളാണെങ്കിലും അടഞ്ഞു കിടക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിനോട് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് ചോദിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ആൻസർ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരാം. അതുവരേക്കും ബൈ.